കുറച്ച് ദിവസം ഒന്ന് പുറകോട്ട് പോണട്ടാ. പുതുപ്പള്ളിയിലെ ജനവിധി വന്ന ദിവസം സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആര് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ദിവസമാണല്ലോ. അങ്ങനെ വളരെ സന്തോഷത്തോടെ മാധ്യമങ്ങളെ കാണാൻ ദാ വരുന്നു നമ്മുടെ വി ഡി സതീശനും കെ സുധാകരനും ബാക്കി കൂട്ടാളികളും. മൈക്കിന്റെ അടുത്ത് ഇരിക്കാനുള്ള അടവാണല്ലേ സുധാകരേട്ടാ, സതീശേട്ടന്റെ അടുത്ത് നടക്കില്ല മോനെ. പ്രസിഡന്റ് അല്ലേ തുടങ്ങാന്ന് സുധാകരൻ, വേണ്ട പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു തുടങ്ങിയാ മതിയെന്ന് പി ഡി സതീശൻ. പുതുപ്പള്ളി വിജയത്തിന്റെ ക്രെഡിറ്റ് വാങ്ങാനുള്ള ഓരോരോ കഷ്ടപ്പാട്. ഹൈ, നിങ്ങൾ അടി കൂടണ്ട ആരെങ്കിലും ഒന്ന് സംസാരിച്ചു തുടങ്ങുന്നു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ലേ, ഞാൻ നേരെ ചിറാപുഞ്ചിരി പോയി മണം കുത്താൻ പോകും. എന്നാ പിന്നെ താനുണ്ടോ? ആരൊന്നും വിചാരിക്കല്ലേ, ഐക്യജനാധിപത്യ മുന്നണിക്ക് കുറച്ച് ഐക്യം കൂടി പോയതാണ്. ഷു, സതീശേട്ടൻ എന്തായാലും ഫീലായല്ലോ. ആ ഒരു കാര്യം ചെയ്യാം, ഷോളൊക്കെ അണിയിച്ച് സോപ്പിട്ടോക്കാം. കലിപ്പാണല്ലോ, ഒരു കാര്യം ചെയ്യാം, സുധാകരൻജി വയറ് നിറച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ട് വി ഡി സതീശനോട് ചോദിക്കാം, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നു. യു ഡി എഫിനെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര വിജയമാണ്, ഒരു സ്വപ്ന വിജയമാണ്. ഇനി പ്രതിപക്ഷ നേതാവ് പറയും, എന്താണ് പുതുപ്പള്ളിയിലെ വിജയത്തിനെ പറ്റി പറയാനുള്ളത്? സുധാകരൻജിക്ക് സമാധാനായല്ലോ, സതീശേട്ടൻ പിണങ്ങി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യ്, അടവ് മാറ്റി പിടിച്ചു. ഈ തെരഞ്ഞെടുപ്പിന്റെ മൊത്തം ചുക്കാൻ പിടിച്ചത് സതീശനാണ്. അദ്ദേഹത്തിന്റെ നയപരമായ തീരുമാനവും തന്ത്രപരമായ പ്രവർത്തനങ്ങളും സന്ദർഭത്തിനനുസരിച്ച ഉചിതമായ നടപടികളുമാണ് ഈ വിജയത്തിലേക്ക് ഈ സംവിധാനത്തെ എത്തിയത്. ശരിയപ്പാ, വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടാ? സുധാകരൻജിയുടെ സോപ്പിടലിലും അപ്പൊ സതീശേട്ടൻ വീണില്ല. ഒരു കാര്യം ചെയ്യാം, സുധാകരൻജി ലഡു ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഇപ്പൊ അത് കഴിച്ച് പിരിയ. ഇത്രയും വലിയൊരു വിജയം കോൺഗ്രസ് നേടിയിട്ടും അത് ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റാത്തൊരവസ്ഥ. പ്രതിപക്ഷ നേതാവില്ലാത്ത ഈ ഒരു ആഘോഷം ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ആയില്ലേ സുധാകരൻജി? പിന്നെ വിജയായാലും ആഘോഷമായാലും സമരായാലും ഈ സീനൊക്കെ കോൺഗ്രസിന് പണ്ടേ ശീലാണെന്നേ. കെ ബി ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്ക് കോൺഗ്രസ് ഒരു മാർച്ച് നടത്തിയിരുന്നു. പക്ഷെ മാർച്ചല്ല, മീഡിയ അറ്റൻഷൻ മുഖ്യമന്ത്രിക്ക്. മാധ്യമപ്രവർത്തകർ വിഷ്വൽ എടുക്കാൻ വന്നപ്പോഴത്തേക്കും അടിയായില്ലേ, മുന്നിൽ ആര് നിൽക്കുന്നുള്ള കാര്യത്തിലായി പിന്നീടുള്ള ഒന്നുള്ളൂ.